ਦਾ ਖਾਣਾ ਦੇ ਟੈਂਡਰ ਕੋਕਨਟ ਜੂਸ ਦੰਦਾ ਦੇ അടുത്ത കമ്മൽ സമ്മാനം ആ കമ്മലിന്റെ മുതലാളി വെൽക്കം ബാക്ക്. അമ്മേന്റെ പിറന്നാളിന്റെ വീഡിയോ ആണേ. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അകത്ത് വെച്ച് കൊടുക്കുക പറഞ്ഞൊരു ചടങ്ങാണ്. എൻ്റെ വീട്ടിൽ എന്ത് വിശേഷ ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഓണായാലും വിഷുവായാലും പിറന്നാളായാലും പിന്നെ ബലി ദിവസങ്ങൾ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ട്, ആ സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം, അതായത് നമ്മൾ ആ ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ നടുവകത്ത് വെച്ചിട്ട് ഇലയിൽ വിളമ്പിയിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മളെ മരിച്ചുപോയ ആൾക്കാരുണ്ടാവില്ലേ, അവരെയൊക്കെ ഓർമ്മിക്കുക, അതാണ് അകത്ത് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് അരിയും പൂവും ഒക്കെ ഇട്ടിട്ട് പ്രാർത്ഥിക്കും, ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കും. എന്നിട്ട് വാതിൽ അടച്ചു വയ്ക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മുട്ടിയിട്ടാണ് കഥക് മുട്ടിയിട്ട് തുറക്കും. എന്നിട്ട് ഈ നമ്മൾ ഈ അകത്ത് വെച്ചു കൊടുത്തിട്ടില്ലേ ഇലയിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കുറച്ച് കുറച്ച് എടുത്തിട്ട് വേറൊരു ഇലയിലാക്കിയിട്ട് കാക്കയ്ക്ക് കൊണ്ട് വെച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ചടങ്ങ് എല്ലാ വിശേഷ ദിവസങ്ങളിലും എൻ്റെ വീട്ടിൽ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അമ്മയുടെ പിറന്നാളിനും അത് ചെയ്തിട്ടുണ്ട്, അതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുന്നതും അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു അന്ന്. പിന്നെ എൻ്റെ വീട്ടിൽ ഏറ്റവും മെയിൻ ഫുഡാണ്, ഫുഡ് വിട്ടൊരു കളിയേ ഇല്ല. അപ്പോൾ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ 65 ഉണ്ടായിരുന്നു, ഫിഷ് മോളി ഉണ്ടായിരുന്നു, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ സദ്യയുടെ കൂടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കര വിശാലമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഫിഷ് മോളിയാണ്. ഈ ഫിഷ് മോളി വിളമ്പിയപ്പോഴേക്കും വീഡിയോ എടുക്കേണ്ട കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല, പിന്നെ ഫുഡടിയോട് ഫുഡടിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ.
അപ്പം നമ്മൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനായിരുന്നു അത്. നാട്ടിലേക്ക് വരാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും ഹാപ്പി ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടി പറ്റി. അപ്പം അമ്മയുടെ ബർത്ത്ഡേ വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു.